നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂ, പ്രൊഫ് ട്രേഡ് ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജിഷുള്ളൂ, മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വ്യക്തമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ച് കയറിക്കൊണ്ട് 18,202 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്ക് 18,020 മുകളിലാണ് നിഫ്റ്റിക്ക് ഈ ഒരു ബൈ സെന്റിമെന്റ് നിലനിർത്താനായിട്ട് നിലനിർത്തേണ്ട സപ്പോർട്ട്. ഇതിന് മുകളിൽ ഹോൾഡിംഗ് നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബൈ സെന്റിമെന്റ് നിഫ്റ്റിയിൽ കാണിക്കും. ഇൻഡർ ലെവലിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. ഇൻഡർ ലെവലിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും ഇൻഡർ ലെവൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇൻഡർ ലെവലിൽ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 18,220 ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നിഫ്റ്റിയിൽ സൂചിപ്പിച്ചിരുന്നത്. നിഫ്റ്റിയിലായാലും ഈ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ നൽകിയിരുന്നു 18,220. ഈ ഏരിയയിൽ അടുത്തുനിന്ന് ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടി. 18,060 നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ലോ 18,064 ലോ വന്നിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് നിഫ്റ്റിയിൽ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്, ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യുന്നതും 18,202 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹയർ ലെവലിലേക്ക് പോകുമ്പോഴായാലും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ലെവലിൽ നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ, 15 മിനിറ്റിൻ്റെ ഒരു ലോ തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകണം. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും കഴിഞ്ഞ ദിവസത്തെ ഹൈയിൽ അടുത്തായിരിക്കും നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. വരും ദിവസങ്ങളിലെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലിൽ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇൻ കേസ് ഓപ്പണിംഗ് ക്യാൻഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഈ ഒരു മൂവ്മെന്റ് മാത്രം ചെറിയൊരു ടൈം ഫ്രെയിമിലെ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, 18,200 തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും മിനിമം 5 മിനിറ്റിൻ്റെ ലോ എങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 18,120, 18,080 ഇത് രണ്ടാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ വരുന്ന ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്തൊരു അറ്റംപ്റ്റിൽ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 18,120 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 18,200 അടുത്ത് നിന്ന് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണോ സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണോ ഓപ്പൺ ചെയ്യുന്നത്, അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഈ ഒരു ലെവല് ഫോളോ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ച് കയറിക്കൊണ്ട് 41,656 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ ഈ ഒരു ലെവല് ഹയർ ലെവല് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വളരെ ഈസി ആയിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇൻട്രാ ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 41,500 മുകളിലേക്ക് ഓപ്പണിംഗ് ക്യാൻഡിലെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പണിംഗിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നായാലും ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയത്. തുടക്കത്തിൽ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. 41,500 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം 41,383 എന്നാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്തു.
ഹൈ ഒരു വളർച്ചയിൽ മൂവ്മെന്റ് ആയിരുന്നു. 41,686 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഇടപെടൽ വ്യക്തമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈര ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഒരു ഹൈ ബ്രേക്ക് ആണെങ്കിൽ കൃത്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കൃത്യം ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹയർ ലെവലാണ് നിലനിൽക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആണ് സെന്റിമെന്റ് എങ്കിലും ഈ ഒരു ഹയർ ലെവൽ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. വളരെ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, അത് കാരണം തൊട്ട് താഴെ സപ്പോർട്ട് ലെവൽ ഉണ്ട്, 41,600 സപ്പോർട്ട്. ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോറിലേക്ക് വരുന്ന ഒരു സമയത്ത് 41,600 അല്ലെങ്കിൽ 41,400. നിഫ്റ്റിയെ പോലെ തന്നെ ഈ ഒരു ഏതൊരു ലെവലാണ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ നിന്ന് ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഈ ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ഉണ്ടായിരിക്കും, ഹൈർ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഈ ഒരു ഹയർ ലെവലിലാണ്, ഒരു ഹൈയിലാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. പ്രതിസന്ധിക്ക് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കുക. 41,400 ഈ ഒരു സപ്പോർട്ട് വീണ്ടും താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വീണ്ടും യൂട്ടിലൈസ് ചെയ്യാം. 41,200 അടുത്തൊരു സപ്പോർട്ട്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവല് സപ്പോർട്ട് വരുന്നത് 41,200. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസത്തിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.